ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ പ്രിയക ദൈവത്തിന് സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം. പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവഹിതം അന്വേഷിക്കണം എന്നുള്ളതാണ്. ദൈവഹിതത്തിന് വേണ്ടി അന്വേഷിക്കണം, സ്വാർത്ഥ ലക്ഷ്യങ്ങളായിരിക്കരുത്. 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ദാവീദ് രാജാവിൻ്റെ ഒരു അപേക്ഷയുണ്ട്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ധാരാളം അനുഗ്രഹങ്ങളാൽ സമ്പന്നമായ ജീവിതമാണ് നമ്മിൽ പലരുടേതും. പല സന്ദർഭങ്ങളിലും നാം അറിയാതെയും ആഗ്രഹിക്കാതെയും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കുന്നു. എന്നാൽ ഇതൊക്കെ സ്വന്തം കഴിവും അർഹതയും മൂലമാണെന്ന് നാം വിചാരിക്കുന്നു. നമ്മുടെ യോഗ്യതകളേക്കാൾ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമാണ് ഈ അനുഗ്രഹങ്ങൾക്ക് നിദാനമെന്ന് ഓർക്കണം. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ അവഗണിച്ചാണ് പലപ്പോഴും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ പെയ്യ്ക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന മഹാമനസ്കനാണ് ദൈവം. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പിന്നിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടെന്നുള്ളതും നാം ചിലപ്പോൾ വിസ്മരിച്ചു പോകാറുണ്ട്. നമ്മൾക്ക് വേണ്ടി നാം അറിയാതെ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ആയതിനാൽ ദൈവഹിതം നിറവേറ്റുക എന്നത് ആണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവഹിതം മനസ്സിലാക്കി ആ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആത്മാവിൻ്റെ സമാധാനമാണ്. പട്ട പിടിച്ച ഇരുട്ടിൻ്റെ ഇടനാഴിയിലൂടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നടക്കേണ്ടിയ സാഹചര്യം വരുമ്പോൾ ദൈവവചനം ഇരുട്ടിനെ വകഞ്ഞു മാറ്റി കടന്നു വരുന്ന പ്രകാശമായി അനുഭവപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭക്ഷണം.